നമസ്കാരം. സെമിനാരിയിലെ അപൂർവ വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഷെൽഫ് വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു വൈദിക വിദ്യാർത്ഥിയുടെ കൈത്തട്ടി, മനോഹരമായ ഒരു ചില്ലുപാത്രം താഴെ വീണുടഞ്ഞു. അവൻ വല്ലാതെ ഭയപ്പെട്ടു. കൂടെയുള്ളവർ അവനെ കൂടുതൽ ഭയപ്പെടുത്തുകയും ചെയ്തു. ഒരു ഭീഷണി എന്നവണ്ണം അവർ പറഞ്ഞു, സ്ഥലത്ത് റെക്ടർ അച്ഛനില്ല, തിരികെ വരുമ്പോൾ നിന്റെ കാര്യം തീർന്നു. അവൻ ആകെക്കൂടെ വിഷണ്ണനായി. അച്ഛൻ ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് തിരികെ എത്തി. അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഈ വിദ്യാർത്ഥി കുശലമൊക്കെ തിരക്കിയ കൂട്ടത്തിൽ ചോദിക്കുകയാണ്, അച്ഛോ, ഈ മരണം സംഭവിക്കുന്നത് എങ്ങനെയാണ്? അച്ഛൻ വളരെ താത്വികമായി മറുപടി പറഞ്ഞു, മരണം എന്നത് സ്വാഭാവികമാണ്. എല്ലാ ജീവജാലങ്ങൾക്കും മരണമുണ്ട്. നാം അതിനെ വല്ലാതെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതത്ര ഭീകരമായ ഒരു സംഗതിയുമല്ല. എന്തേ നീ അങ്ങനെ ചോദിച്ചത്? ഉടനെ തന്നെ ഈ വിദ്യാർത്ഥി വളരെ സങ്കോചത്തോടെ മറുപടി പറഞ്ഞു, എങ്കിൽ നമ്മുടെ ഷെൽഫിലിരുന്ന ആ ചില്ലുപാത്രം മരിച്ചുപോയി. പ്രിയമുള്ളവരെ, സമീപനമാണ് സമാപനം തീരുമാനിക്കുന്നത്. വിക്ഷോഭം കൊണ്ടോ വിഭ്രാന്തി കൊണ്ടോ ചുറ്റുപാടുകൾക്ക് യാതൊരു മാറ്റവും വരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? പൊട്ടിച്ചിതറിയ ചില്ലുപാത്രങ്ങൾ പിന്നീട് എത്ര ഖേദിച്ചാലും പഴയ രൂപത്തിലെത്തുകയില്ല. എങ്കിൽ പിന്നെ ചാരത്തിൻ്റെ ചരിത്രം തിരയേണ്ട കാര്യമുണ്ടോ? അവിടെ നിന്നുള്ള ഉയർപ്പാണ് പ്രധാനം. പേടിപ്പിക്കാനും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനും ആർക്കും സാധിക്കും. ആത്മവിശ്വാസം പകരാൻ അതുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മളെ പേടിപ്പെടുത്തുന്നവരോടൊപ്പമല്ല, നമുക്ക് ആത്മവിശ്വാസവും തൻ്റെടവും പറക്കാൻ ചിറകും ധൈര്യവും തരുന്നവരോടൊപ്പമായിരിക്കട്ടെ നമ്മുടെ സഞ്ചാരം.